വെള്ളമില്ലാത്തതിനാൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ വൈകി ഇന്ന് നിശ്ചയിച്ചിരുന്ന ഇരുപത്തിയഞ്ചോളം ശസ്ത്രക്രിയകളാണ് വൈകിയത് വൈദ്യുതി തകരാറിനെ തുടർന്ന് ജലവിതരണം മുടങ്ങിയതോടെ പ്രാഥമിക ആവശ്യം നിറവേറ്റാനാകാതെ രോഗികളും കൂട്ടിരിപ്പുകാരും വലഞ്ഞു പിന്നാലെ ടാങ്കറുകളിൽ വെള്ളം എത്തിച്ചു ശസ്ത്രക്രിയകൾ മുടങ്ങില്ലെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി നിശ്ചയിച്ചിരുന്നത് ജീവൻ നിലനിർത്തുന്നതിനുള്ള അടിയന്തര വെള്ളമില്ലാത്തതിനാൽ ശസ്ത്രയകൾ വൈകി പ്രതിസന്ധിയിലായത് സാധാരണക്കാർ വെള്ളമൊന്നും ഓ വലിയ പാടിയന്നെ ഇവിടെ വെള്ളവും ഇല്ല ഒന്നിനും പോവാനും പാടില്ലാതെയൊക്കെ വിഷമിച്ചാണ് ഇപ്പൊ ഇറങ്ങി പോണത് ഇന്ന് കുറച്ച് സമയമില്ലായിരുന്നു രാവിലെ കുറച്ച് സമയമില്ലായിരുന്നു ഇപ്പൊ വെള്ളം വന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി ആശുപത്രിയിൽ വെള്ളമില്ലെന്ന് വാർഡുകളിൽ കിടക്കുന്നവരും കൂട്ടിരിപ്പുകാരും പറയുന്നു പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും ബുദ്ധിമുട്ടുന്നതായും പരാതികൾ പിന്നെ വെള്ളമില്ല വെള്ളമില്ലാത്തതാണ് പ്രശ്നം ഇടക്കിടയ്ക്ക് പോകും രാത്രിയൊക്കെ വെള്ളം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ അല്ലാണ്ട് പോയിട്ട് കുടിക്കുന്ന വെള്ളം കൊണ്ടാണ് ബാക്കിയെല്ലാം ചെയ്യേണ്ടത് കുടിവെള്ളമായാലും അല്ലാതെ വെള്ളം എന്ത് ആവശ്യമായാലും അവിടുത്തെ അവിടെ വെള്ളമില്ല വെള്ളം എടുക്കുകയാണെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് പുറത്തുനിന്ന് മേടിച്ചാണ് നമ്മൾ ആവശ്യം മൊത്തം കഴിഞ്ഞ് പോകുന്നത് ഇപ്പം തന്നെ ഇന്നലെ അച്ഛനും സർജറി ആയിരുന്നു സർജറി കഴിഞ്ഞ ആ ഒരു ടൈം മുതൽ ഇതുവരെ വെള്ളം ഇത് എത്തിയിട്ടില്ല ഇവിടെ നമ്മൾ ബക്കറ്റിൽ പിടിച്ചു വെച്ചിട്ടാണ് ഇപ്പം എന്നെ കൂട്ടിയിരിക്കുന്ന സ്ത്രീകളൊക്കെ ബക്കറ്റിൽ വെള്ളം പിടിച്ചു വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് കാരണം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആവശ്യം കൂടുതൽ ഓപ്പറേഷൻ കിടക്കുന്ന വ്യക്തികളാണ് ഒബ്സർവേറ്ററി ടാങ്കിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ചൊവ്വാഴ്ച വെള്ളം മുടങ്ങുമെന്ന് വാട്ടർ അതോറിറ്റി നേരത്തെ അറിയിച്ചിരുന്നു പകരം അഞ്ചു ടാങ്കർ വെള്ളം ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടെങ്കിലും രണ്ടു ടാങ്കർ വെള്ളം മാത്രമാണ് നൽകിയതെന്ന് വിമർശനം ഉയർന്നു വൈദ്യുതി തകരാർ മൂലം അരുവിക്കരയിൽ നിന്നുള്ള പമ്പിംഗ് നിലച്ചതാണ് ഇന്ന് വെള്ളം മുടങ്ങാനിടയായത് സംഭവം വാർത്തയായതിനു പിന്നാലെ ടാങ്കറുകളിൽ വെള്ളമെത്തിച്ച് എത്തിച്ച് തടിയൂരാൻ വാട്ടർ അതോറിറ്റിയുടെ ശ്രമം ശസ്ത്രക്രിയകൾ ആരംഭിക്കാൻ കാലതാമസമുണ്ടായെന്നും എന്നാൽ ശസ്ത്രക്രിയകൾ മുടങ്ങില്ലെന്നും ആശുപത്രി അധികൃതരും വ്യക്തമാക്കി ട്വന്റി ഫോർ തിരുവനന്തപുരം